കെ സി ബിയിലെ നടപടിയിലേക്കാണ് ആദ്യം പോകുന്നത് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനെതിരെ വീണ്ടും നടപടി എടുത്തിരിക്കുകയാണ് വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫിലിരിക്കെ കെ എസ് സി ബിയുടെ വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് പിഴ നൽകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് കെ സി കിഷോർ കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി കെ സി കിഷോർ കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എം ജി സുരേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ നടപടി പിൻവലിച്ചു സസ്പെൻഷൻ പിൻവലിച്ചു പക്ഷേ സ്ഥലമാറ്റം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടി വരികയാണ് ഔദ്യോഗിക വാഹനം ഏത് സമയത്ത് എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് ചെയർമാൻ ഇപ്പോൾ നോട്ടീസിൽ പറയുന്നത് എത്ര രൂപ പിഴ എന്ന കാര്യത്തിൽ വ്യക്തത ശ്രവൺ ഏതായാലും ഈ കെ സി ബിയിലെ അച്ചടക്ക നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് കെ സി ബി ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ തന്നെ വിലയിരുത്താം ഏതായാലും ഈ അച്ചടക്ക നടപടി സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ മാസം പത്തൊൻപതാം തീയതി വച്ചിട്ടാണ് ആ തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവൻ വളഞ്ഞുള്ള ഉപരോധ സമരം നടന്ന ദിവസമാണ് ഈ മാസം പത്തൊമ്പതാം തീയതി ആ തീയതി വച്ചിട്ടാണ് ഈ നോട്ടീസ് ഇറങ്ങിയിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഇനിയിപ്പോൾ ഈ നോട്ടീസിലേക്ക് പറയുന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രസിഡന്റായ എം ജി സുരേഷ് കുമാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വൈദ്യുത മന്ത്രി എം എം മണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഈ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്ന് എട്ട് പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ അദ്ദേഹം ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്കായി കെ സി ബിയിൽ നിന്ന് മൂന്ന് വാഹനങ്ങളാണ് വിട്ടു നൽകിയിരുന്നത് അതിൽ കെ എൽ സീറോ വൺ ബി ക്യു രണ്ട് നാല് ഒന്ന് ഒൻപത് എന്ന നമ്പറിലുള്ള വാഹനത്തിന്റെ കസ്റ്റോഡിയൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ജി സുരേഷ് കുമാർ ആയിരുന്നു നേരത്തെ പറഞ്ഞ ഈ മൂന്ന് വർഷത്തെ കാലയളവിൽ അദ്ദേഹം ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഈ വാഹനം സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഈ നോട്ടീസിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടായ കോഴിക്കോട് കുറ്റ്യാടിയിലേക്ക് നിരവധി തവണ ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് ഔദ്യോഗിക കാര്യങ്ങളുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഈ വാഹനം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ബോർഡിന് ലഭിച്ച രണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ നാപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഈ വാഹനം അനധികൃതമായി ഉപയോഗിച്ചുവെന്ന് കെ എസ് സി ബിയുടെ ഫിനാൻസ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കിലോമീറ്റർ വാഹനം ദുരുപയോഗം ചെയ്തതിന് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അടയ്ക്കണം കൂടാതെ കെ എസ് ഇ ബിയുടെ ചട്ടപ്രകാരം ഈ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ കിലോമീറ്ററിന് പതിനൊന്ന് രൂപ വെച്ച് നൽകണം അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുപത് രൂപയും ഉൾപ്പെടെ ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ തുക അടച്ചില്ലെങ്കിൽ അത് സുരേഷ് കുമാറിന്റെ ശമ്പളത്തിൽ നിന്ന് പന്ത്രണ്ട് ഗഡുക്കളായി ഈടാക്കുമെന്ന് ഈ നോട്ടീസിൽ പറയുന്നു അതേസമയം ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം തന്റെ വിശദീകരണം കേട്ടതിന് ശേഷമല്ല ഇത്തരത്തിലുരേഷ് കുമാറിന്റെ പ്രതികരണം കൂടി ഉണ്ട് നടപടിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ ജി സുരേഷ് കുമാർ പറയുന്നത് തന്നെ വ്യക്തിഗത്യം നടത്തുകയാണ് ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയവരുടെ ഉദ്ദേശമെന്നും സുരേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇത് സംബന്ധിച്ച് എനിക്ക് ഇതുവരെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊമെന്റ് വരെ ഒരു വിധത്തിലുള്ള വിശദീകരണവും എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തിട്ടില്ല ഒരു ഷോക്കോസ് നോട്ടീസ് മീഡിയയ്ക്ക് നൽകി വാർത്തയുണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അത് എനിക്ക് തന്ന് എന്റെ കയ്യിൽ നിന്ന് മറുപടി വാങ്ങി ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ട് അതിന്റെ നാച്ചുറൽ ജസ്റ്റിസ് അതാണല്ലോ അങ്ങനെ നാച്ചുറൽ ജസ്റ്റിസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണല്ലോ വേണ്ടത് അങ്ങനെ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ ഷോക്കോസ് നോട്ടീസും മീഡിയയ്ക്ക് കൊടുത്ത് വാർത്തയുണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഉദ്ദേശം വ്യക്തിഹത്യാണ് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഞാനായിപ്പോയി എന്നതുകൊണ്ടാണ് ഈ നിലയ്ക്ക് വ്യക്തിഹത്യ നടത്തുന്നത് കിഷോർ പല അച്ചടക്ക യും തുടക്കമായിരിക്കുമോ ഇതും സുരേഷ് കുമാർ ഒരു കാര്യം കൂടെ ഉള്ളത് ഈ ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ പറഞ്ഞ തുക അടിക്കണം അതല്ല ഇത്തരത്തിലുള്ളൊരു തെറ്റ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കെ ബോർഡിനെ വിശദീകരണം നൽകാനായിട്ട് പത്ത് ദിവസം അനുവദിച്ചിട്ടുണ്ട് അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി താൻ ഈ വാഹനം ഉപയോഗിച്ചിട്ടില്ല എന്ന് പത്ത് ദിവസത്തിനകം ബോർഡിന് മുമ്പ് വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് അവസരമുണ്ട് ആ പത്ത് ദിവസത്തിനകം അദ്ദേഹം തൃപ്തികരമായി വിശദീകരണം നൽകിയില്ലെങ്കിൽ മാത്രമേ ഈ ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഈടാക്കൂ എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവിക നീതിയുടെ നിഷേധം ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം എന്നും കൂടി ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഈ പത്തൊൻപതാം തീയതി തീയതി വെച്ചിട്ടാണ് ഈ നോട്ടീസ് ഇറങ്ങിയിരങ്കിൽ പോലും ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിലും തനിക്ക് ഈ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് സുരേഷ് കുമാർ പറയുന്നു ഇതിൽ ഒരു കാര്യം ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് കെ സി ബി ഓഫീസർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായത് ആ സസ്പെൻഷൻ പിൻവലിച്ചു ക്ഷമിക്കണം അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇറങ്ങിയത് ആ സ്ഥലം മാറ്റ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് പെരിന്തൽമണ്ണിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നു അദ്ദേഹം ഇതുവരെ ആ സ്ഥലത്ത് പോയി ചാർജ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഓഫീസിലേക്ക് ഈ നോട്ടീസ് പോയിരിക്കാൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിന് ഇമെയിലായോ അദ്ദേഹം വാട്സപ്പ് ആയിട്ടോ ഈ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ ഷോക്കോസ് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്നലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കെ സി ബിയിലെ എല്ലാ ഓഫീസേഴ്സ് സംഘടനകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഉയർന്നുവന്ന പ്രധാന നിർദ്ദേശം ഇപ്പോഴുള്ള എല്ലാ അച്ചടക്ക നടപടികളും പ്രതികാര നടപടിയോ അല്ലെങ്കിൽ മുൻധാരണയോ കൂടാതെ ചട്ടപ്രകാരം എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധാരണയാണ് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായത് അതേസമയം ഒരു ശ്രദ്ധേയമായ ഒരു നിർദ്ദേശവും വൈദ്യുത മന്ത്രി നൽകി അതായത് ഈ സമരത്തെ ഒരു തെറ്റായി കണ്ടുള്ള നടപടി ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഈ മൂന്ന് നേതാക്കളെയും സ്ഥലം മാറ്റിയതും അല്ലെങ്കിൽ നേരത്തെ അവരെ സസ്പെൻഡ് ചെയ്തതുമായ നടപടി ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള കുറ്റം മാത്രം ഉൾപ്പെടുത്തിയല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ സമരത്തിന്റെ ഭാഗമായി ഓഫീസിൽ തള്ളിക്കേറിയവർക്കെതിരെയും അതുപോലെ തന്നെ ബോർഡ് ഉപരോധിച്ചവർക്ക് എതിരെയുമുള്ള നടപടിയിൽ ചിലപ്പോൾ ഇളവ് വരുത്തിയേക്കാം പക്ഷേ മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നേതാക്കൾക്കെതിരെ എടുത്ത സ്ഥലം മാറ്റ നടപടിയിലടക്കം വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഏറ്റവും ഒടുവിലത്തെ നടപടിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്